ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്കീന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബനാന ബോൾസ്. ബനാന ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നാല് ബ്രെഡ് പൊടിച്ചെടുത്തത്, കുറച്ച് 50 ഗ്രാം ഉണക്കമുന്തിരി, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 മുട്ട, 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഫ്രൈ പാൻ ചൂടായിട്ട് വരുമ്പോൾ 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. അങ്ങനെ കുറച്ചൊരു ബ്രൗൺ കളറാവുകയുള്ളു വഴറ്റി കൊടുക്കുക. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നേന്ത്രം പഴം ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം. ഇനി ചേർക്കാൻ പോകുന്ന നേരത്തെ ഫ്രൈ ആക്കിയിട്ടെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴന്നിട്ട് വന്ന് അങ്ങനെ വഴറ്റിയിട്ടെടുത്ത പഴത്തിലേക്ക് നമ്മൾ പൊടിയാക്കി വെച്ച ബ്രെഡിന്ന് പകുതി ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം. അങ്ങനെ ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് മിക്സാക്കിയിട്ടെടുത്ത് ഇനി അതിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് ബൗൾസാക്കിയിട്ടെടുക്കുക. അങ്ങനെ മുഴുവനും ബൗൾസാക്കിയിട്ടെടുത്ത് അങ്ങനെ ഇനി ബൗൾസാക്കിയത് മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് കവറാക്കിയിട്ടെടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് കവറാക്കിയിട്ടെടുക്കണം. അങ്ങനെ മുഴുവനും ബൗൾസ് ബ്രെഡ് പൊടിയിൽ കവറാക്കിയിട്ടെടുത്ത് ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. എണ്ണ ചൂടായിട്ട് വന്ന് അതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു നല്ലൊരു ബ്രൗൺ കളറാവുകയുള്ളൂ. ഒന്ന് അപ്പറിപ്പറായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്ന് അങ്ങനെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്ന് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഒന്ന് ബ്രൗൺ കളറായി പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ ബനാന ബോൾസ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.